പള്ളികള് കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്ന ഭീകര പ്രവർത്തനത്തെ തടയാനും കണ്ടെത്താനും പ്രത്യേക അന്വേഷണ സംഘത്തെ ഏൽപ്പിക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. മതഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടും എസ്ഡിപിഐയും കലാപത്തിനും കശാപ്പിനും വേണ്ടി പള്ളികളെ ദുരുപയോഗം ചെയ്യുകയാണ്. ഗൂഢാലോചനയ്ക്കായി ആസൂത്രണത്തിനായി ആയുധങ്ങൾ സൂക്ഷിക്കാൻ മാത്രമല്ല പ്രതികളെ ഒളിവിൽ താമസിപ്പിക്കാൻ ഇതിനെല്ലാമാണ് പോപ്പുലർ ഫ്രണ്ടും എസ്ഡിപിഐയും പള്ളികളെ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ പാലക്കാട് നടന്ന ശ്രീനിവാസൻ കൊലക്കേസിൽ അതിൻ്റെ ഗൂഢാലോചന നടന്നത് പ്രതികളെ ഒളിപ്പിച്ചിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് മൂന്ന് പള്ളികൾക്കുള്ള ബന്ധം പോലീസ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്, കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഒന്ന് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ ശംഖുവാരത്തോട് പള്ളി, ആ ശംഖുവാരത്തോട് പള്ളിയിലെ ആദ്യത്തെ ഇമാം സഞ്ജിത് കൊലക്കേസിലെ പ്രധാന പ്രതിയാണ്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല, ലുക്ക് ഔട്ട് നോട്ടീസ് പോലീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ശംഖുവാരത്തോട് പള്ളിയിലെ രണ്ടാമത്തെ ഇമാം ശ്രീനിവാസൻ കൊലക്കേസിലെ പ്രതിയാണ്, അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, റിമാൻഡിലാണ്. ഇവരുടെ പേരിലെ കുറ്റം ഗൂഢാലോചന നടത്തി എന്നുള്ളതാണ്. ഈ പള്ളി രഞ്ജിത് ശ്രീനിവാസൻ്റെയും ശ്രീനിവാസൻ്റെയും അറുകൊലയ്ക്ക് സഞ്ജിത്തിൻ്റെ കൊലപാതകത്തിന് കേന്ദ്രമാക്കി മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് സഞ്ജിത്തിൻ്റെയും ശ്രീനിവാസൻ്റെയും കൊലപാതകത്തിൽ ഗൂഢാലോചന നടന്നത് ഈ പള്ളിയിലാണെന്ന് പോലീസ് പറയുന്നു. അതിൻ്റെ ആസൂത്രണവും ഇതേ പള്ളിയിലാണ് നടന്നത് എന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. മാത്രമല്ല നേരത്തെയുള്ള ഇമാം, ഇപ്പോഴത്തെ ഇമാം, ഇവ രണ്ടു പേരും സഞ്ജിത്തിൻ്റെ കേസിലെ പ്രതിയാണ്, ശ്രീനിവാസൻ കേസിലെ പ്രതിയാണ്. രണ്ടാമത് നമ്മുടെ ജില്ലാ ആശുപത്രിയുടെ മോർച്ചറിക്ക് പിന്നിലുള്ള ഖബറിസ്ഥാനിലുള്ള നിസ്കാരപ്പള്ളി, അവിടെ വെച്ചും ശ്രീനിവാസൻ കൊലക്കേസിൻ്റെ ഗൂഢാലോചന നടന്നു എന്ന് ദ പോലീസ് വ്യക്തമാക്കിയിരിക്കുകയാണ്. മാത്രമല്ല അവിടെയും ആയുധങ്ങൾ ശേഖരിക്കുകയും പ്രതികൾ ഒളിവിൽ താമസിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. രണ്ടാമത്തെ ശ്രീനിവാസൻ സഞ്ജിത് കൊലപാതകത്തിൽ രണ്ടാമത്തെ പള്ളിയുടെ പങ്ക് ദ പോലീസ് വ്യക്തമാക്കി കഴിഞ്ഞു. മൂന്നാമത്തൊരു പള്ളി കോങ്ങാട് മണ്ണൂർ പഞ്ചായത്തിലെ തടുക്കശ്ശേരി മുളയൻകുന്നിലാണ്. അവിടെ മുളയൻകുഴി അവിടെയുള്ള പള്ളി, ആ പള്ളിയിലാണ് ശ്രീനിവാസനെ കൊലപ്പെടുത്താൻ വന്ന കൊലയാളികൾക്ക് വേണ്ടി സ്കൂട്ടർ ഓടിച്ച ആൾ താമസിച്ചത്. അതായത് ശ്രീനിവാസനെ കൊലപ്പെടുത്താൻ വന്ന കൊലയാളി, ഈ ആ കൊലയാളി വന്നത് സ്കൂട്ടറിലാണ്. ആ സ്കൂട്ടർ ഓടിച്ച ആൾ ഈ പള്ളിയിലാണ് താമസിച്ചിരുന്നത്. അതും പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്, വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് കേവലം പാലക്കാട് നടന്ന സഞ്ജിത് ശ്രീനിവാസൻ കൊലക്കേസിൽ മാത്രമല്ല, പോപ്പുലർ ഫ്രണ്ടും എസ്ഡിപിഐയും സംസ്ഥാനത്തെ പല പള്ളികളും ആരാധനാലയങ്ങൾ തങ്ങളുടെ ഭീകരവാദ പ്രവർത്തനത്തിന് വേണ്ടി കശാപ്പിനും കലാപത്തിനും വേണ്ടി ദുരുപയോഗം ചെയ്യുന്നുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് ഈ തീവ്രവാദികൾക്ക്, മതഭീകരവാദികൾക്ക് മതവുമില്ല, മനുഷ്യത്വമില്ല. ഇവർ ഇസ്ലാമിൻ്റെ പേര് ദുരുപയോഗം ചെയ്യുന്നു എന്നല്ലാതെ ഇസ്ലാമുമായിട്ട് ഇവർക്ക് യാതൊരു ബന്ധവുമില്ല.
അതുകൊണ്ട് സ്വാഭാവികമായും ഞങ്ങളുടെ കാഴ്ചപ്പാട് ഈ പോപ്പുലർ ഫ്രണ്ടും എസ് ഡി പിയും നടത്തുന്ന ഈ മതഭീകരവാദം തീവ്രവാദ പ്രവർത്തനം അതിന് മുസ്ലിം സമൂഹത്തിൻ്റെ പിന്തുണ ഇല്ലെന്ന അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ മുസ്ലിം സമൂഹത്തോടും മതപണ്ഡിതന്മാരോടും ആത്മീയ ആചാര്യന്മാരോടും ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ വിശുദ്ധ റംസാൻ മാസത്തിലടക്കം ആരാധനാലയങ്ങളെ അറുകൊല നടത്താനുള്ള കേന്ദ്രമാക്കി മാറ്റുന്നതിനെതിരായിട്ട് സമൂഹത്തിനകത്ത് സമുദായത്തിനകത്ത് അവർ ശബ്ദമുയർത്തണം. ഞങ്ങൾ മനസ്സിലാക്കുന്നത് നിരവധി പള്ളികളിൽ മഹല്ല് കമ്മിറ്റി ഇതിനെ സംബന്ധിച്ച് ഇത്തരം ആളുകളെ പുറത്താക്കാൻ പോലും തയ്യാറായിട്ടുണ്ട്. അവിടെ ഞാൻ സൂചിപ്പിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടി ഒരിക്കലും ഒരു ഏതെങ്കിലും മതവിഭാഗത്തിനോ ഏതെങ്കിലും മതവിഭാഗത്തിൻ്റെ ആരാധനാലയത്തിനോ ഞങ്ങളെതിരല്ല. കേരളത്തിലെ മുഴുവൻ പള്ളികളിലും ഈ കലാപ ഈ ആയുധങ്ങൾ സൂക്ഷിക്കുന്നു, അല്ലെങ്കിൽ കലാപകാരികൾ താമസിക്കുന്നു, പ്രതികൾ ഒളിവിൽ താമസിക്കുന്നു അഭിപ്രായവും ഞങ്ങൾക്കില്ല. പക്ഷെ പോപ്പുലർ ഫ്രണ്ടും എസ് ഡി പി ഐയും ചില പള്ളികളെ തങ്ങളുടെ ഭീകരവാദ പ്രവർത്തനത്തിന് വേണ്ടി തീവ്രവാദ പ്രവർത്തനത്തിന് വേണ്ടി ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ആരോപണം. ഇത് കണ്ടെത്താനും ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാനും സംസ്ഥാന സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തെ ഏൽപ്പിക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. സ്വാഭാവികമായിട്ടും ഇവർ ഈ തീവ്രവാദ സംഘടനകൾ മതഭീകരവാദ സംഘടനകൾ പള്ളികളെ ഇതിനായി ഉപയോഗിക്കുന്നത് ബോധപൂർവമാണ്. കാരണം അവരുടെ അജണ്ട വർഗീയ കലാപം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആ വർഗീയ കലാപം ഉണ്ടാക്കാൻ അവർക്ക് ഏറ്റവും നല്ല താവളം ഒന്ന് ഇത്തരം ആരാധനാലയങ്ങളാണ്. അത് ഇവിടെ മാത്രമല്ല ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന മതഭീകര സംഘടനകളുടെയും തീവ്രവാദ സംഘടനകളുടെയും അജണ്ടയാണത്. അവരുടെ പ്രവർത്തന ശൈലിയാണത്. അത് കേരളത്തിൽ മാത്രമല്ല, അവിടെ ഇക്കാര്യത്തെക്കുറിച്ച് ഗവൺമെൻറ് ഗൗരവപൂർവ്വം കണക്കിലെടുക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. മറ്റൊന്ന്, ഈ കൊലയെ ഈ സഞ്ജിത്തിൻ്റെയും ശ്രീനിവാസൻ്റെയും ഈ കൊലക്കേസിലെ പ്രതികൾ, അവർ പോപ്പുലർ ഫ്രണ്ടുകാരാണ്, എസ് ഡി പി ഐക്കാരാണ്, പക്ഷെ ഇവർക്കൊക്കെ മാർക്സിസ്റ്റ് പാർട്ടിയുമായി ബന്ധമുണ്ട്. ഇപ്പം ശ്രീനിവാസൻ കൊലക്കേസിലെ പ്രതികൾ അവർ നേരത്തെ DYFIക്കാരായിരുന്നു, SFIക്കാരായിരുന്നു. ഇവർ വിക്ടോറിയ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ABVPയുമായി സംഘർഷം ഉണ്ടാക്കാൻ, ABVPയുടെ കൊടി നശിപ്പിക്കാൻ, ABVP പ്രവർത്തകരെ ഭീഷണിപ്പെടുത്താൻ SFIയുടെ അങ്കിയണിഞ്ഞുകൊണ്ടാണ് മുന്നിൽ നിന്നത്. ഞങ്ങൾക്ക് മറ്റൊരു സംശയം കൂടിയുണ്ട്, ഞങ്ങൾ പോലീസുമായി പങ്കുവച്ചിട്ടുണ്ട്. അതായത് ശബരിമല പ്രക്ഷോഭ കാലത്ത് ഞങ്ങൾ ഈ നഗരത്തിൽ നടത്തിയ പ്രകടനത്തിന് നേരെ CPM ഓഫീസിൽ നിന്ന് കല്ലേറുണ്ടായിരുന്നു, അതിൽ ഇവർക്ക് പങ്കുണ്ട് എന്ന് ഞങ്ങളുടെ സംശയം പോലീസുമായി അന്ന് പങ്കുവച്ചിട്ടുണ്ട്. ഇതേപോലെ ആ സമയത്ത് തന്നെ BJPയുടെ ജില്ലാ ഓഫീസിന് നേരെ, ജില്ലാ കമ്മിറ്റി ഓഫീസിന് നേരെ അക്രമമുണ്ടായിരുന്നു, അതിലും ഇവർക്ക് പങ്കാളിത്തമുണ്ട്, പങ്കുണ്ട് എന്ന് അന്ന് ഞങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുമായി പങ്കുവച്ചതാണ്. പക്ഷേ പോലീസ് ഒരു നടപടിയും എടുത്തില്ല. അപ്പോൾ കേരളത്തിൽ, ഇത് ഇവിടെ മാത്രമല്ല, കേരളത്തിൽ പലയിടങ്ങളിലും പകൽ DYFI, പകൽ SFI, പകൽ CPM, രാത്രിയായാൽ പോപ്പുലർ ഫ്രണ്ട് SDPI, ഈ രീതിയിലാണ് പ്രവർത്തനം നടക്കുന്നത്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം ആത്മപരിശോധന നടത്തണമെന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു. കാരണം മാർക്സിസ്റ്റ് നേതൃത്വം അറിയാതെയാണ് ഇങ്ങനെ ഇത്തരം പ്രവർത്തനം നടക്കുന്നത് എന്നായിരുന്നു ഞങ്ങൾ ചിന്തിച്ചത്. ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി ഇക്കഴിഞ്ഞ 23-ാം പാർട്ടി കോൺഗ്രസോടുകൂടി താലിബാൻ വിലക്കിരിക്കപ്പെട്ടതോടുകൂടി മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഔദ്യോഗിക നിലപാടിൻ്റെ ഭാഗമാണിതെന്ന് ഞങ്ങൾ സംശയിക്കുന്നു. മാത്രമല്ല, നമുക്കറിയാൻ സാധിക്കും നമ്മുടെ നേരത്തെ സഞ്ജിത്തിൻ്റെ കൊലപാതകം നടന്നു, സ്ഥലം CPM ആണ് ആ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത്. തൻ്റെ നിയോജക മണ്ഡലത്തിലെ ഒരു വോട്ടർ, ഒരു പൗരൻ നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെട്ടപ്പോൾ ഒരു പ്രതിഷേധം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായില്ല. അദ്ദേഹം ആ വീട് സന്ദർശിക്കുന്ന പോട്ടെ, ഒരു പ്രതിഷേധം. പക്ഷേ അതിനുശേഷം ഒരു കൊലപാതകം നടന്നപ്പോൾ
ആർ എസ് എസിനും ബി ജെ പിക്കുമെതിരെ ആഞ്ഞടിച്ചു. ആർ എസ് എസിന് ഭീകര സംഘടനയായി അദ്ദേഹം മാധ്യമങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചു. അപ്പം ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ ജനപ്രതിനിധികൾ, മാർക്സിസ്റ്റ് പാർട്ടി മതം നോക്കിയാണോ മനുഷ്യത്വത്തെ കാണുന്നത്? മനുഷ്യത്വത്തിൻ്റെ അളവുകോൽ മതമാണോ? ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിക്ക് മതഭീകര സംഘടനകളുമായിട്ടുള്ള അഭേദ്യമായ പൊക്കിൽ കൊടി ബന്ധമാണ് ഈ മലമ്പുഴ എം എൽ എയുടെ ഈ നിലപാടിലൂടെ നമുക്ക് വ്യക്തമാകുന്നത്. കേവലം പകല് ഡിവൈഎഫ്ഐയും എസ് എഫ് ഐയും രാത്രി സി പകല് ഡിവൈഎഫ്ഐയും എസ് എഫ് ഐയും രാത്രി പോപ്പുലർ ഫ്രണ്ട് എസ് ഡി പി ഐ എന്ന് മാത്രമല്ല, മാർക്സിസ്റ്റ് നേതൃത്വത്തിൻ്റെ നിലപാടിതാണ്. അങ്ങനെ ആകാൻ പാടുണ്ടോ? അറ്റ്ലീസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കന്മാർക്ക് അതാകാമെങ്കിലും ഒരു ജനപ്രതിനിധിക്ക് അത് പാടുണ്ടോ? അവർക്കെല്ലാവരും തിരഞ്ഞെടുക്കപ്പെട്ടാൽ ആ മണ്ഡലത്തിൽ എല്ലാ വോട്ടർമാരും അവർക്കൊരുപോലെയല്ലേ? മാത്രമല്ല, ഈ ഇത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ മാത്ര സമീപനമല്ല. ഒരു ഭാഗത്ത് മാർക്സിസ്റ്റ് പാർട്ടി മതഭീകര സംഘടനയുമായിട്ട് രഹസ്യവും പരസ്യവുമായി ബന്ധം ഉണ്ടാക്കുന്നു, അവരെ സർവാത്മന സഹായിക്കുന്നു. മാർക്സിസ്റ്റ് പാർട്ടിയും മാർക്സിസ്റ്റ് ഭരണകൂടവും ഈ കേരളത്തിൽ മതഭീകര സംഘടനയ്ക്ക് എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കുന്നു. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇതേപോലെ കോൺഗ്രസും ഇതിന് വ്യത്യസ്തമല്ല. ഇപ്പോൾ പാലക്കാട് മണ്ഡലത്തിലാണ് കൊല്ലപ്പെട്ട ശ്രീനിവാസൻ. അവിടുത്തെ കോൺഗ്രസിൻ്റെ ജനപ്രതിനിധി എം എൽ എ യാതൊരു അക്ഷരം ഉരിയാടിയിട്ടില്ല, തികഞ്ഞ മൗനത്തിലാണ്. അദ്ദേഹം ശ്രീനിവാസൻ ആർ എസ് എസ് പ്രവർത്തകനാണ്, ബി ജെ പി പ്രവർത്തകനാണ്, അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലത്തിലെ വോട്ടറാണെങ്കിലും അദ്ദേഹം പോകാതിരുന്നോട്ടെ, ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല, അത് അദ്ദേഹം തീരുമാനിക്കേണ്ടതാണ്. ഒരു ഏതൊക്കെ മരിച്ച വീട്ടിൽ പോകണം, ആരുടെയൊക്കെ വീട്ടിൽ പോകണം, സ്വയം വ്യക്തിപരമായ തീരുമാനമാണ്, ഞങ്ങൾക്കതിൽ ഇടപെടുന്നില്ല. പക്ഷേ ഈ പാലക്കാട് കോൺഗ്രസിൻ്റെ എം എൽ എയുടെ ബൂത്ത് ഏജൻ്റായിരുന്നു ശ്രീനിവാസൻ്റെ അച്ഛൻ. ആ ശ്രീനിവാസൻ്റെ അച്ഛൻ കോൺഗ്രസിൻ്റെ പാലക്കാട് മണ്ഡലത്തിലെ ജനപ്രതിനിധിയുടെ ബൂത്ത് ഏജൻ്റായിട്ട് പോലും, അച്ഛൻ കോൺഗ്രസ്സുകാരനായിട്ട് പോലും, ആ കോൺഗ്രസ്സുകാരൻ്റെ കണ്ണീരൊപ്പാൻ എന്തുകൊണ്ടാണ് നമ്മുടെ എം എൽ എ, പാലക്കാട് എം എൽ എ അവിടെ പോകാതിരുന്നത്? അവിടെയും എന്താണ് പാലക്കാട് എം എൽ എയുടെ തടസ്സം? എന്താ ഞങ്ങൾക്കറിയില്ല. അവിടെ കോൺഗ്രസ് ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കണം. പക്ഷെ ഞങ്ങൾ ചോദിക്കട്ടെ, എന്താണ്, ഭയക്കുന്നുണ്ടോ കോൺഗ്രസ് നേതൃത്വം ഈ തീവ്രവാദ സംഘടനകളെ ഭയക്കുന്നുണ്ടോ? പറയണം. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, മാർക്സിസ്റ്റ് കേരളത്തിലെ പ്രമുഖ ഭരണപക്ഷം, പ്രതിപക്ഷം, ഇത് രണ്ടിൻ്റെയും നിർലോഭമായ സഹകരണവും സഹായവുമാണ് കേരളത്തിൽ ഇന്ന് മാനവീയ മനുഷ്യജീവന് ഭീഷണിയായി മാറിയിരിക്കുന്ന ഈ ഭീകരവാദ സംഘടനകൾക്കുള്ളത്. അതുകൊണ്ട് ഇതിനെതിരെ ജനങ്ങൾ ജാഗരൂകരാകണം എന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. മാത്രമല്ല, ഈ ഭരണകക്ഷിയും ഭരണകൂടവും ഈ മതഭീകരവാദ സംഘടനകളെ, ദേശവിരുദ്ധ സംഘടനകളെ സഹായിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പോലീസ് ഈ വേട്ടക്കാരോടൊപ്പം അണിചേരുന്നത്. പോലീസ് ഇന്ന് അവരെ വ്യക്തിപരമായിട്ട് ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥനെ കുറ്റപ്പെടുത്തുന്നില്ല. ആഭ്യന്തര വകുപ്പിൻ്റെ നിലപാടാണ്, ആഭ്യന്തര വകുപ്പിൻ്റെ നയമാണ് പോലീസ് നടപ്പാക്കുന്നത്. ഇപ്പം ഞങ്ങൾ സംശയമുണ്ട്. ഞങ്ങളിത് പറഞ്ഞ് നിങ്ങൾ ഒരു രാഷ്ട്രീയ ആരോപണമായിട്ട് നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കൾ കാണരുത്. നിങ്ങളതിൻ്റെ ഉള്ളറകളിലേക്ക് നിങ്ങളുടെ അന്വേഷണം പോകണമെന്നാണ് ഞങ്ങൾക്ക് വിനയപൂർവമായ അപേക്ഷ. ഒന്ന്, ഇവിടെ എ ഡി ജി പിയുടെ പ്രസ്താവന വന്നത് നിങ്ങൾക്കറിയാം. ഇതായി ഒരു സംഭവം നടക്കില്ല, ബന്ദോബസ്ത് എല്ലായിടത്തും, പോലീസ് ജാഗരൂകരാണ്, വന്നു. മേലാമുറിയിലും പോലീസ് പിക്കറ്റ് പോസ്റ്റ് ഉണ്ടായിരുന്നു, ബി ജെ പിയുടെ ഈ ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ പിക്കറ്റ് പോസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ മേലാമുറിയിലെ കൊലപാതകം നടക്കുന്ന ദിവസം മേലാമുറിയിൽ പിക്കറ്റ് പോസ്റ്റ് ഇല്ല, ബി ജെ പി ഓഫീസിന് മുന്നിൽ പിക്കറ്റ് പോസ്റ്റ് പിൻവലിച്ചു. നിങ്ങൾ നോക്കൂ, ഈ കൊലപാതകം നടന്നതിൻ്റെ തലേ ദിവസവും അന്നും ബി ജെ പി ഓഫീസിന് മുന്നിൽ ഇതേ കൊലയാളി സംഘം യാത്ര ചെയ്തത് ഞങ്ങൾ സി സി ടി വിയിലൂടെ കണ്ടു. ഞങ്ങൾ ഇപ്പം മാധ്യമങ്ങൾക്കും മറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സത്യത്തിൽ ഈ പിക്കറ്റ് പോസ്റ്റ് പിൻവലിച്ച്
ഞങ്ങളുടെ പ്രവർത്തകരെ ഈ തീവ്രവാദ സംഘടന കൊല ചെയ്തോട്ടെ എന്നൊരു തീരുമാനം ആഭ്യന്തര വകുപ്പിനുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ്. നിങ്ങൾ ഓർക്കണം, ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ ഉണ്ടായിരുന്ന പിക്കറ്റ് പോസ്റ്റ് ഒരു പൊതുവെ ഒരു പെട്ടെന്ന് പിൻവലിക്കുക, അതിനുശേഷം കൊലയാളി സംഘം സ്കൂട്ടറിൽ ഓഫീസ് വഴി വരിക, അതിന് തെളി കാറിലും മറ്റ് വാഹനങ്ങളിലായിട്ട് ഈ ഭാഗത്ത് ഈ ഓഫീസിലേക്ക് വരിക, അതിപ്പോൾ അതിന് തെളിവുണ്ട്, നിഷേധിക്കാൻ പറ്റില്ല. പോലീസ് പിക്കറ്റ് പോസ്റ്റ് പിൻവലിച്ചതിനും തെളിവുണ്ട്. ഇതിലെന്താ ഞങ്ങൾ വായിച്ചെടുക്കേണ്ടത്? അതായത് ഈ തീവ്രവാദ സംഘടനകൾക്ക് കശാപ്പ് നടത്താൻ പോലീസ് ഒത്താശ ചെയ്തു കൊടുക്കുന്നുവോ, ആഭ്യന്തര വകുപ്പ് അതിന് അനുകൂല നിലപാട് സ്വീകരിക്കുന്നുവോ എന്ന് നിങ്ങൾ സംശയിക്കുക. ഇത് അപകടകരമാണ്. ഇപ്പം മേലാമുറിയിൽ ഇത്തരമൊരു ഒരു കൊലപാതകം നടത്താൻ അവർ തെരഞ്ഞെടുത്തതിൻ്റെ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇതേ നമ്മുടെ ആ പ്രദേശം ഹിന്ദുക്കളും മുസ്ലിങ്ങളും വർഷങ്ങളായി പതിറ്റാണ്ടുകളായിട്ട് കച്ചവടം ചെയ്യുന്ന സ്ഥലം, എല്ലാവരും ഏകോദര സഹോദരങ്ങളെപ്പോലെ ജീവിക്കുന്നൊരു സ്ഥലം, അവിടെ തന്നെ ഈ കൊലപാതകത്തിനുള്ള കേന്ദ്രമാക്കി മാറ്റിയത് മതസൗഹാർദ്ദം തകർക്കാനാണ്, വർഗീയ കലാപമുണ്ടാക്കാനാണ്, അവിടെ വ്യക്തമാണ്. പക്ഷെ അതിന് അത് സ്വാഭാവികമായിട്ടും ഈ തീവ്രവാദ സംഘടനകൾ ദേശവിരുദ്ധ സംഘടനകൾ സ്വാഭാവികമായിട്ടും ശ്രമിക്കും. അവരുടെ ജോലി അതാണ്. അത് നമ്മുടെ ഇവിടെ പാലക്കാട് മാത്രമല്ല, കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ആഗോളതലത്തിൽ മനുഷ്യൻ്റെ സ്വൈര്യവും സമാധാനവും എല്ലാം തകർക്കുന്ന പ്രവർത്തനമാണ് അവർ നടത്തുന്നത്. നിങ്ങൾ കേവലം പാലക്കാട് ഈ സംഭവത്തെ ഒരു സഞ്ജിത് കൊലപാതകം അല്ലെങ്കിൽ ശ്രീനിവാസൻ കൊലപാതകം അല്ലെങ്കിൽ രഞ്ജിത് ശ്രീനിവാസൻ കൊലപാതകം, ഇത് കേരളത്തിൽ മാത്രമാണ്, അതുണ്ടായതുകൊണ്ട് ഇതുണ്ടായി, ഇതുണ്ടായതുകൊണ്ട് മറ്റേതുണ്ടായി, ഇതുപോലെ കണക്കാക്കരുത് നിങ്ങൾ. ഇത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും ഉണ്ട്. പക്ഷെ മറ്റ് സംസ്ഥാനങ്ങളിൽ കുറഞ്ഞു കുറഞ്ഞു വന്ന് അത് സീറോയിലെത്താൻ പോകുന്നു. ഇപ്പം കഴിഞ്ഞ 6 വർഷത്തിനുള്ളിൽ കാശ്മീരിലെ ഭീകരപ്രവർത്തനം താഴോട്ട് വന്നപ്പോൾ കേരളത്തിൽ കഴിഞ്ഞ 6 വർഷത്തിനുള്ളിൽ ഭീകരപ്രവർത്തനം മുകളിലോട്ട് വന്നു. കാരണം അവിടെ കേന്ദ്രഭരണമാണ്, ഇവിടെ പിണറായി ഭരണമാണ്, അതാ വ്യത്യാസം. നിങ്ങൾ 6 വർഷത്തിനിടയിലാണ് കേരളത്തിൽ മതഭീകരവാദം തീവ്രവാദം ഇത്രയധികം ശക്തിപ്പെട്ടത്. അതാ കാശ്മീരിൽ ഇതേ സമയം അവിടെ ഭീകരപ്രവർത്തനം തീവ്രവാദ പ്രവർത്തനം ഏറ്റവും താഴോട്ടേക്ക് വന്നു. എന്തുകൊണ്ട് സംഭവിച്ചു എന്നത് വളരെ വ്യക്തമാണ് നമുക്ക്, കാരണം വളരെ വ്യക്തമാണ്. അതുകൊണ്ട് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ കേസുകളെല്ലാം തന്നെ പോലീസ് UAPA ചുമത്താൻ തയ്യാറാകണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. അതെ 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 ഇല്ല, ഞാൻ പറഞ്ഞില്ലേ ആഭ്യന്തര വകുപ്പ് ഏത് രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ഞാൻ സൂചിപ്പിച്ചു. മാത്രമല്ല ഞങ്ങൾ പറയുന്നത് ഈ കേവലം ഇതിപ്പോൾ നമ്മുടെ ഇവിടെ 2 പ്രവർത്തകർ BJP RSS കാരാണ് കൊല്ലപ്പെട്ടത്. എറണാകുളത്ത് CPM SFI പ്രവർത്തകൻ നമ്മുടെ അഭിമന്യു കൊല്ലപ്പെട്ടു. അങ്ങനെ തൃശ്ശൂരിൽ കോൺഗ്രസ് പ്രവർത്തകരെ ഈ ഇതേ ഭീകര സംഘം കൊലപ്പെടുത്തിയിട്ടുണ്ട്. പല ഓരോ ജില്ലയിലും എല്ലാ പാർട്ടികൾക്കും അവരുടെ പ്രവർത്തകരെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ സൂചിപ്പിക്കുന്നത് ഈ തീവ്രവാദ പ്രവർത്തനം ഭീകരപ്രവർത്തനം അല്ലെങ്കിൽ രാജ്യദ്രോഹ പ്രവർത്തനം തടയണമെങ്കിൽ ഇതിൻ്റെ അടിവേര് കണ്ടെത്തണം, ആ അടിവേര് അറുത്തു മാറ്റണം. അതിൽ ഗൂഢാലോചന മാത്രമല്ല, അതിന് പണത്തിന് സാമ്പത്തിക സ്രോതസ്സ് ഇതെല്ലാം കണ്ടെത്തിക്കൊണ്ട് ഇതിൻ്റെ തായ്വേര് അറുത്തു മാറ്റിയാൽ മാത്രമേ നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും ലോകത്തും ഈ തീവ്രവാദ ഭീകര പ്രവർത്തനം ഇല്ലാതാക്കാൻ സാധിക്കൂ. അതുകൊണ്ട് ഈ കേരളത്തിൽ നടത്തുന്ന താങ്കൾ ചോദിച്ച ഉത്തരത്തിൽ ചോദ്യത്തിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് ഞങ്ങൾ തൃപ്തരല്ല. ഞങ്ങൾക്ക് ഈ ആഭ്യന്തര വകുപ്പിൽ തന്നെ സംശയമുണ്ട്. ഇവർ നിരപരാധിക ഇവർ ഇരകളോടൊപ്പമല്ല, ഇവർ വേട്ടക്കാരോടൊപ്പമാണെന്നാണ് ഞങ്ങൾ സംശയിക്കുന്നത്. ഇപ്പം സഞ്ജിത്തിൻ്റെ കൊലപാതകം നടന്നു. ഞാൻ മാധ്യമ സുഹൃത്തുക്കളോട് ചോദിക്കുക, സഞ്ജിത്ത് കൊല്ലപ്പെടേണ്ടവനാണെന്നാണല്ലോ പോലീസ് നിങ്ങൾക്ക് തന്നിട്ടുള്ള ഈ വിശദാംശങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്? ആ ഞങ്ങൾക്ക് കിട്ടി, മാധ്യമങ്ങൾക്ക് അയച്ച് പോലീസ് അയച്ചു കൊടുത്ത ഈ സഞ്ജിത്തിൻ്റെ വിശദാംശം ഞങ്ങൾക്കും കിട്ടി. അങ്ങനെ ചെയ്യാൻ പാടുണ്ട് ഒരു പോലീസ്. അതായത്
ഒരു കൊലപാതകം നടന്നാൽ പ്രതികളെ പിടികൂടുന്നതിന് പകരം ഈ കൊല്ലപ്പെട്ട ആൾ യഥാർത്ഥത്തിൽ അർഹിക്കുന്നതാണ് എന്ന് വരുത്താൻ പോലീസ് മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചു. അല്ല, ചില മാധ്യമങ്ങൾ അതിനെ കൂട്ടുന്നു, ബാക്കി മാധ്യമങ്ങൾ അവർ നിർഭയമായിട്ട് അവർക്ക് ശരിയെന്ന് തോന്നുന്ന എഴുതുകയും ചെയ്തു. അത്തരം മാധ്യമങ്ങളെ ഞങ്ങൾ അഭിനന്ദിക്കുകയാണ്. ആർക്ക അത് ഏത് വിഷയത്തിലായാലും ശരി. ഞങ്ങളത് അത് നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ കേരളത്തിൽ നടക്കുന്ന വ്യാപകമായി നടക്കുന്ന തീവ്രവാദ പ്രവർത്തനം, ഭീകര പ്രവർത്തനം ഇത് ഞങ്ങൾ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം നമ്മുടെ മാത്രം സംസ്ഥാന സർക്കാരിനോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ തീവ്ര ഒന്ന് ഞങ്ങളിപ്പോഴത്തെ ആരോപണം കേരള പോലീസിന് കഴിവില്ലാത്തവരാണെന്ന അഭിപ്രായം ഞങ്ങൾക്കില്ല, നിങ്ങൾക്കുമില്ല, ആർക്കുമില്ല. പക്ഷേ അവർക്ക് നിർഭയമായി സ്വതന്ത്രമായി നിഷ്പക്ഷമായി പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല. അവരെ കൈയും കാലും കൂച്ചുവിലും കെട്ടിരിക്കുകയാണ് ഗവൺമെൻറ്. കാരണം മാർക്സിസ്റ്റ് പാർട്ടിയും മാർക്സിസ്റ്റ് ഭരണകൂടവും ഇവരോടൊപ്പമാണ്. അതെ, അല്ല, ഞങ്ങളുടെ ഇപ്പൊ ഉദാഹരണത്തിന് ഞങ്ങൾ പറയുന്നത് കേവലം ബി ജെ പി നേതാക്കന്മാർ മാത്രമല്ല അരക്ഷിതര്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതത്തിലെ ഒരു മതവിഭാഗത്തിലെ ആളുകൾ മാത്രമല്ല അരക്ഷിതർ. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ലവ് ജിഹാദ് ഉണ്ടെന്നും അത് എതിർക്കപ്പെടേണ്ടതാണെന്നും നിരോധിക്കപ്പെടേണ്ടതാണെന്നും പറഞ്ഞ നമ്മുടെ പാലയിലെ പിതാവ് വന്ധ്യപിതാവിനെ എത്രമാത്രം ഭീഷണിപ്പെടുത്തി, അദ്ദേഹത്തിൻ്റെ ജീവനെ ഭീഷണി ഉയർന്നു വന്നല്ലോ. അപ്പോൾ ഞാൻ പറയുന്ന മതഭീകര സംഘടനകൾ കേവലം ബി ജെ പി നേതാക്കൾക്കോ ആർ എസ് എസ് നേതാക്കൾക്കോ അവരുടെ ജീവന് മാത്രമല്ല ഭീഷണി ഉയർത്തുന്നത്, സകലമാന്യ ജനങ്ങൾക്കുമാണ്. ഇപ്പം മുസ്ലിം സമൂഹത്തിൽ ഇവരോട് യോജിക്കാത്ത അല്ലെങ്കിൽ ഈ തീവ്രവാദ സംഘടനയോട് വിയോജിപ്പുള്ള വിരോധമുള്ള മുസ്ലിം വിഭാഗത്തിലെ ആളുകൾക്കെതിരായിട്ടും ഇവർ നീങ്ങുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവർക്ക് മതവും ഇല്ല മനുഷ്യത്വവും ഇല്ല, ഇവരെല്ലാവരെയും ആക്രമിക്കും. ഞാൻ ചോദിക്കട്ടെ, വിശുദ്ധ ഹജ്ജ് കർമ്മം നടക്കുന്ന മക്കയിലടക്കം ബോംബ് വെച്ച ആളുകളല്ലേ ഈ തീവ്രവാദ സംഘടനകൾ, അവർക്ക് എന്ത് മത? അതുകൊണ്ട് എല്ലാവരുടെയും ജീവൻ സംരക്ഷിക്കാനുള്ള സംവിധാനമാണ് കേരളത്തിൽ ഉണ്ടാകേണ്ടത്. ഇക്കാര്യത്തിൽ കേന്ദ്രത്തിൻ്റെ ഭാഗത്തുള്ള പങ്ക് നിർവഹിക്കണമെന്നുള്ള അഭിപ്രായം തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിക്കുള്ളത്. കേന്ദ്ര നേതൃത്വത്തിൻ്റെ മുന്നിൽ ഞങ്ങൾ ഇക്കാര്യം അവതരിപ്പിച്ചിട്ടുണ്ട്. ഇന്നലെ ആലപ്പുഴയിൽ നിങ്ങൾ പറഞ്ഞല്ലോ എടുത്തു എന്നുള്ളത്, ആദ്യം പോലീസ് എസ് ഡി പി ഐക്കാർ പോലീസിന് പരാതി, അതായത് ആർ എസ് എസ്സുകാർ ഒരു സ്ഥലത്ത് ആയുധങ്ങൾ കുഴിച്ചിട്ടിട്ടുണ്ട്. എന്നിട്ട് ആദ്യം പോലീസ് ആ സ്ഥലത്ത് പോയിട്ട് ആയുധങ്ങൾ കണ്ടെത്തുന്നു. എന്നിട്ട് പോലീസിൻ്റെ നിഗമനം ഇത് ആർ എസ് എസ്സുകാർ വെച്ചതായിരിക്കും. എസ് ഡി പി ഐക്കാർ കൊടുത്ത പരാതി അനുസരിച്ച് ഞങ്ങൾ രണ്ട് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു. ഇങ്ങനെയാണോ അറസ്റ്റ് ചെയ്യേണ്ടത്? ഇപ്പം പൂർണ്ണമായിട്ടും പോലീസ് ഈ തീവ്രവാദ സംഘടനകളോടൊപ്പമാണ് എന്നുള്ളതിന് വളരെ പ്രധാന ഒരു പ്രകടമായ ഉദാഹരണമാണ് നമ്മുടെ മാധ്യമ സുഹൃത്ത് സൂചിപ്പിച്ച ആലപ്പുഴയിലെ സംഭവം. ഇതുവരെ നമ്മൾ കേട്ടുകളവിയില്ല. ഇങ്ങനെ, അതായത് ഒരു പരാതി വരുന്നു, ഇന്നേ സ്ഥലത്ത് ആയുധം കുഴിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ പോലീസ് പോകുന്നു ആയുധം കണ്ടെത്താൻ, ആയുധം കിട്ടുന്നു, ഉടൻ തന്നെ പറയുന്നു ഇന്നേ രണ്ടാളുകളാണ് ആയുധം വെച്ചിരിക്കുന്നത്, അവരെ അറസ്റ്റ് ചെയ്യുന്നു, കേസ് രജിസ്റ്റർ ചെയ്യുന്നു, റിമാൻഡ് ചെയ്യുന്നു. ഇതെന്ത് കഥ? ഇങ്ങനെയാണോ ഒരു അന്വേഷണം? എന്ത് മെസ്സേജാണ് ഇതിലൂടെ നൽകുന്നത് പോലീസ്? അല്ല, ഞങ്ങൾ പറയുന്നത് പോലീസ്, ഞാൻ ഇപ്പൊ പറഞ്ഞ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ പള്ളികളിലെ ഈ കശാപ്പിന് ഈ പള്ളികൾ എങ്ങനെയാണ് ഇവർ എസ് ഡി പോപ്പുലർ ഫ്രണ്ടും എസ് ഡി പിയും ദുരുപയോഗം ചെയ്തത് എന്നുള്ളത് പോലീസ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇത് അവിടെ മാത്രമല്ല, കേരളത്തിൻ്റെ പല ഭാഗത്തും ഇത് നടക്കുന്നുണ്ട്. ഇപ്പൊ
അപ്പം ഞങ്ങൾ 2003 ആണ് മെയ് മാസം മൂന്നാം 2003 മെയ് മാസം രണ്ടാം തീയതിയാണ് രണ്ടോ മൂന്നോ എനിക്ക് ശരിയാണ് മാറാട് കൂട്ടക്കൊലയുണ്ടായത്. അവിടെ ഇതന്നെ സംഭവിച്ചല്ലോ, ആയുധങ്ങൾ മുഴുവൻ ഒരാരാധനാലയത്തിനാണ് പിടിച്ചെടുത്തത്, പ്രതികളെ മുഴുവൻ ഒരാരാധനാലയത്തിനാണ് പിടിച്ചെടുത്തത്. അതിന് ആരാധനാലയം തൊട്ട് മുന്നിൽ നിന്നാണ് JCB ഉപയോഗിച്ച് ധാരാളം വാളുകളും അതുപോലെ വാക്കത്തികളൊക്കെ പിന്നെ കണ്ടെത്തിയത്. അതിനർത്ഥം അതിന് മുസ്ലിം സമൂഹമായിട്ട് യാതൊരു ബന്ധമൊന്നുമില്ല. പക്ഷേ ഈ തീവ്രവാദ സംഘങ്ങൾ ഇത്തരം ആരാധനാലയങ്ങളെ ദുരുപയോഗം ചെയ്യുന്നു. അപ്പോൾ ഇത് വ്യാപകമായി ഞാൻ പറയുന്നത്, എവിടെയൊക്കെ കശാപ്പ് നടന്നിട്ടുണ്ടോ, കൂട്ടക്കൊല നടന്നിട്ടുണ്ടോ, കൊലപാതകം നടന്നിട്ടുണ്ടോ, അവിടെയൊക്കെ ഇത് സംഭവിക്കുന്നു. പാലക്കാട് മാത്രമല്ല, സംസ്ഥാനത്തിൻ്റെ എല്ലാ ഭാഗത്തും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രത്യേക ഏജൻസി അന്വേഷിക്കണമെന്ന് പറയാൻ കാരണം.